കേരളത്തിൽ നായനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തുണ്ടായ ഒരു സംഭവമാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അന്ന് കേന്ദ്ര സർക്കാരിലേക്ക് കേരളത്തിൻ്റെ പല ആവശ്യങ്ങളും ഉന്നയിച്ച് കത്തുകൾ അയക്കാറുണ്ട്. അവയെല്ലാം തന്നെ ഇംഗ്ലീഷിലാണ് അയക്കാറുള്ളത്. ഇതിന് അവിടെ നിന്ന് വന്ന ഒരു ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്നൊരു മറുപടി ഹിന്ദിയിലായിരുന്നു. മുഖ്യമന്ത്രിക്ക് വന്ന കത്താണ് ഇത്. വായിച്ച ശേഷം മുഖ്യമന്ത്രി നായനാർ അന്നത്തെ ഉന്നത ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, ഈ ഹിന്ദിയിലെ കത്തെഴുതി അയച്ച ആ ഓന് കൃത്യമായ നല്ല വെടിപ്പായിട്ടുള്ളൊരു മലയാളത്തിൽ തിരിച്ച് മറുപടി അയക്കാൻ പറഞ്ഞു. മറുപടി അയച്ചു. അതോടുകൂടി ഈ ഹിന്ദിവൽക്കരണം നായനാരോട് നടക്കില്ല എന്ന് കേന്ദ്ര സർക്കാരിലെ ഹിന്ദി പ്രേമികളായ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യവും മനസ്സിലായി. ഏതാണ്ട് ഈ ഒരു കാലഘട്ടത്തിലും അതിൻ്റെ ഒരു അവസ്ഥ വീണ്ടും വരികയാണോ എന്ന് സംശയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുകയാണ്, ഇനി ഹിന്ദി ഇതര സംസ്ഥാനങ്ങളിലെയും കാര്യങ്ങൾ എഴുത്തുകൂത്തുകളും എല്ലാ കാര്യവും ഹിന്ദിയിലാക്കുന്ന കാര്യം പരിഗണനയിലാണെന്നാണ്. അതെങ്ങനെ ശരിയാവും? വീണ്ടും ഈ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തെ ജനങ്ങൾ, രാജ്യത്തെ ഹിന്ദി സംസാരിക്കാത്ത സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ എതിർക്കുമെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇന്ത്യയിലെ വെറും 43% പേർ മാത്രമാണ് ഹിന്ദി സംസാരിക്കുന്നതെന്നാണ് കണക്ക്. ഈ 43% പേര് പറയുന്ന ഭാഷ ബാക്കി ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ആളുകളും അവരുടെ എല്ലാ എഴുത്തുകൂത്തിനും കമ്മ്യൂണിക്കേഷനും എല്ലാം ഉപയോഗിക്കണമെന്ന് പറയുന്നത് ഇതൊരുതരം അടിച്ചേൽപ്പിക്കലാണ്. ഇതൊരിക്കലും ആരും അംഗീകരിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. അന്ന് ഇ കെ നായനാർ ചെയ്തതുപോലെയുള്ള കാര്യങ്ങൾ ഹിന്ദി ഇതര സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികളും തിരിച്ചങ്ങോട്ട് ചെയ്യേണ്ടി വരും. ഹിന്ദിയിൽ മറുപടി കത്തയച്ചാൽ മലയാളത്തിന് മറുപടി അയക്കുക എന്നുള്ളത് തന്നെ. അപ്പോൾ അമിത്ഷാ എന്ത് ധൈര്യത്തിലാണ് ഇക്കാര്യം പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇന്ത്യയിലെ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ എത്ര സ്ഥലങ്ങളിലാണ് ഹിന്ദി കൃത്യമായി പഠന പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുള്ളത്? കേരളം 10ാം ക്ലാസ് വരെ നമ്മൾ എന്തായാലും ഹിന്ദി പഠിക്കാൻ നിർബന്ധിതരാണ്. അത് കുഴപ്പമില്ല, കാരണം ത്രിഭാഷ പദ്ധതിയാണ്, അത് പഠിക്കാം. പക്ഷേ തമിഴ്നാട്ടിൽ ഈ ഹിന്ദിയും കൊണ്ട് ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് 10 ആണ്ടുകൾക്ക് മുമ്പ് തന്നെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടികളെല്ലാം മനസ്സിലായി കഴിഞ്ഞതാണ്. തമിഴ്നാട് നടന്ന ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭവും അതിൽ കരുണാനിധിയെ പോലുള്ള നേതാക്കളൊക്കെ വഹിച്ച പങ്ക്, പെരിയോർ തുടങ്ങിയിട്ടുള്ള അന്നത്തെ നേതാക്കളെല്ലാം ഇറങ്ങി അതിശക്തമായ രീതിയിൽ തന്നെയാണ് പോരാടിയത്. അങ്ങനെ അന്ന് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ആ ശ്രമം പരാജയപ്പെടുകയായിരുന്നു. ബി ജെ പി സർക്കാർ വന്നതിന് ശേഷം പല കാര്യങ്ങളിലും ജനാധിപത്യ രാജ്യമാണ് എന്ന് മറന്നുകൊണ്ടാണ് പല കാര്യങ്ങളും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. മറ്റൊന്നാണ് നമ്മളെന്ത് ഭക്ഷണം കഴിക്കണം എന്ന് തീരുമാനിക്കുന്നതും ഈ സംഘ നേതാക്കളാണ് എന്നുള്ള കാര്യം. നേരത്തെ വിജയദശമി പോലെയുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ ഡൽഹിയിലെ ചില റെസ്റ്റോറൻറ്റുകളിൽ നോൺ വെജ് ഭക്ഷണം വിളമ്പാൻ പാടില്ല എന്ന് പറഞ്ഞും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതൊക്കെ ഏത് ലോകത്താണ് നടക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. നമ്മൾ ഏത് ഭാഷ സംസാരിക്കണം, ഏത് ഭക്ഷണം കഴിക്കണം തുടങ്ങിയ കാര്യങ്ങൾ മറ്റാരെങ്കിലും തീരുമാനിക്കുക എന്നുള്ളത് അതൊരിക്കലും പ്രായോഗികമായ കാര്യമല്ല. ഈ ഹിന്ദി എന്ന് പറയുന്ന ഭാഷ കൊണ്ട് നമുക്ക് ലോകത്ത് എത്ര രാജ്യങ്ങളിൽ പോയാൽ ജീവിക്കാൻ കഴിയും? ഈ ലോകത്ത് തന്നെ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ആളുകൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ്. അതല്ലാതെ നമ്മുടെ മാതൃഭാഷയും കൊണ്ട് അവിടെ ചെന്നാൽ ഒരു കാര്യം നടക്കില്ല. നമ്മുടെ കുട്ടികൾക്ക് ജോലി ലഭിക്കില്ല. അതുകൊണ്ട് ഇംഗ്ലീഷിൽ പഠിച്ചാലേ ശരിയാകൂ എന്നല്ല, പക്ഷേ ആ അത്തരം ഭാഷകളും കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ നമ്മൾ ഹിന്ദി ഇതര സംസ്ഥാനങ്ങളിലെ ആളുകളെല്ലാം ഹിന്ദിയിൽ സംസാരിക്കണം, അല്ലെങ്കിൽ ഹിന്ദിയിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് വെറും ഉട്ടോപ്യൻ ആശയമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനെതിരെ ഇപ്പോൾ തന്നെ പലരും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് നമ്മൾ ഇ കെ നായനാർ, കേരളത്തിലെ ഒരു ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാരുടെ അക്കാര്യത്തിലുള്ള ഒരു ഉറച്ച നിലപാടും അത് ഒരു തമാശ മട്ടിൽ അദ്ദേഹം വളരെ കൃത്യമായി അവതരിപ്പിച്ച രീതിയുമൊക്കെ ഇന്ന് നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ഏതായാലും അമിത്ഷായും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരൊക്കെ ചേർന്ന് ഈ ഹിന്ദി ഇത്തരത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ സർവശക്തി ഉപയോഗിച്ച് ചെറുക്കാൻ തന്നെയാകും മിക്കവാറും ഭൂരിപക്ഷം ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ തീരുമാനിക്കുക എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല. തമിഴ്നാട്ടിലെ അവസ്ഥ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടേക്ക് ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ വന്നാൽ സംഗതി ബുദ്ധിമുട്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ കുറിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ ചർച്ചകൾ നടക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇക്കാര്യവും നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാം വളരെ തന്ത്രപൂർവ്വം അടിച്ചേൽപ്പിക്കുക, സ്നേഹത്തോടെ എന്ന മട്ടിൽ അടിച്ചേൽപ്പിക്കുന്ന രീതി ഇത് നേരത്തെ തന്നെ സംഘപരിവാർ ശക്തികളുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. ഏതായാലും ഈ ഹിന്ദി അടിച്ചേൽപ്പിക്കൽ പരിപാടി രാജ്യത്ത് നടക്കുമെന്ന് ഒരു കാരണവശാലും കരുതാൻ കഴിയില്ല.